പ്രിയ കൂട്ടുകാരെ, ലൈറ്റ് ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപ്രായത്തിൽ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ഏറെ ആഹ്ലാദിക്കും. കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന സമ്മാനങ്ങളാണെങ്കിലോ താഴെ വയ്ക്കാതെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. ഉറങ്ങാൻ നേരത്ത് കൂടെ കിടത്തും. ഒരു കൊച്ചുകുട്ടിക്ക് അവൻ്റെ 3-ാം പിറന്നാളിൽ ഒരു ഫുട്ബോൾ സമ്മാനമായി ലഭിച്ചു. വീടിനടുത്തുള്ള കൂട്ടുകാരുമായി അവൻ ആ പന്തുപയോഗിച്ച് കളിച്ചു. അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ തൻ്റെ കൂട്ടുകാർ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ മോഷ്ടിക്കുമോ എന്ന് ഭയപ്പെട്ട് ധരിച്ചിരുന്ന ടീഷർട്ടിനുള്ളിൽ കയറ്റിവെച്ച് അവൻ കിടന്നുറങ്ങി. ആരാണെന്നറിയാമോ ആ കൊച്ചു ഫുട്ബോൾ പ്രേമി? ഡിയേഗോ മാരഡോണ. സമ്മാനമായി ലഭിച്ച ഫുട്ബോൾ കൊണ്ട് ഒരുപാട് ടെക്നിക്കുകളും സ്കില്ലുകളും അവൻ സ്വായത്തമാക്കി. ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ വലിയ ഒരു കുടുംബമായിരുന്നു അവൻ്റേത്. അച്ഛനും അമ്മയും ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. അച്ഛനും അമ്മയും 8 മക്കളും ഭക്ഷണം കഴിക്കാനിരിക്കും. മിക്ക ദിവസങ്ങളിലും ഭക്ഷണ നേരത്ത് അമ്മയ്ക്ക് വയറുവേദനയാണ്. ചില ദിവസങ്ങളിലോ കലശലായ വയറുവേദന, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നീടാണ് കുഞ്ഞു മാരഡോണ ആ സത്യം മനസ്സിലാക്കിയത്. ഭർത്താവിനും മക്കൾക്കും ആവശ്യത്തിന് കഴിക്കാൻ വേണ്ടി ആ അമ്മ അസുഖം നടിച്ച് മനഃപൂർവ്വം പട്ടിണി ഇരിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അവനൊരു കാര്യം ബോധ്യമായി. ഈ ഫുട്ബോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തലവര നിർണയിക്കാൻ പോകുന്നു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റണമെങ്കിൽ വേറെ ഒരു നിർവാഹവുമില്ല. 8-ാം വയസ്സിൽ അർജൻറ്റീനോസ് ജൂനിയേഴ്സ് എന്ന ക്ലബിലേക്ക് മാരഡോണയ്ക്ക് പ്രവേശനം ലഭിച്ചു. മറ്റു കളിക്കാരേക്കാൾ മാരഡോണയ്ക്ക് പൊക്കം കുറവായിരുന്നു. പക്ഷേ മസിൽ പവറിൽ അവൻ മറ്റെല്ലാവരെയേക്കാൾ മുൻപിലായിരുന്നു. തൻ്റെ ടെക്നിക്കുകളും സ്കില്ലുകളും വേഗതയും കൊണ്ട് എതിർ കളിക്കാരെ ഒന്നൊന്നായി വട്ടം കറക്കി മുന്നേറി അവൻ ഒന്നിനു പുറകെ ഒന്നായി ഗോളുകൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ഈ കുള്ളൻ പയ്യൻ തങ്ങളുടെ കുട്ടികളെയെല്ലാം തീരെ നിഷ്പ്രഭരാക്കുന്നു എന്ന് കണ്ടറിഞ്ഞ ആ കുട്ടികളുടെ മാതാപിതാക്കൾ കുഞ്ഞു മാരഡോണയോട് കടുത്ത ശത്രുതയിലായി. നിന്റെ തൊലി കറുത്തതാണ്, നീയൊരു വൃത്തികെട്ട എലിയാണ് എന്നവനോട് പറഞ്ഞു. അവനെ കൊല്ലൂ എന്ന് ഇടയ്ക്ക് അവർ ആക്രോശിച്ചു. ആക്രോശങ്ങളെല്ലാം മാരഡോണ എന്ന ഫുട്ബോൾ കളിക്കാരനെ തളർത്തുകയല്ല, വളർത്തുകയാണ് ചെയ്തത്. തൻ്റെ മകന് കൂടുതൽ പരിശീലനം ആവശ്യമുണ്ടെന്ന് കണ്ടറിഞ്ഞ് മകനെയും കൂട്ടി അപ്പൻ ഓരോ ദിവസവും പല ബസ്സുകൾ കയറി ഇറങ്ങി തലസ്ഥാന നഗരിയിലേക്ക് മകനെ കൊണ്ടുപോകുമായിരുന്നു. അവിടെ അവന് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുമായിരുന്നു. 15-ാം വയസ്സിൽ അവൻ്റെ ക്ലബ് അധികൃതർ അവന് ഒരു ചെക്ക് കൈമാറി. ഒരു കളിക്കാരൻ എന്ന നിലയിൽ അവന് ലഭിച്ച ആദ്യ പ്രതിഫലമായിരുന്നു ആ ചെക്ക്. ആ പണം ഉപയോഗിച്ച് തൻ്റെ മാതാപിതാക്കൾക്ക് സമ്മാനമായി അവനൊരു TV വാങ്ങിച്ചു കൊടുത്തു. ഏറെ അഭിമാനത്തോടെ അവൻ്റെ പിതാവ് പിന്നീട് ഇപ്രകാരം പറഞ്ഞു: 15 വയസ്സിൽ ഞങ്ങളുടെ മകൻ ഞങ്ങൾക്കൊരു പിതാവിനെ പോലെയായി. നല്ലൊരു വീട് വയ്ക്കണമെങ്കിൽ താൻ ഇനിയും നന്നായി കളിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ആ കൗമാരക്കാരൻ തിരിച്ചറിഞ്ഞു. 16 വയസ്സുള്ളപ്പോൾ മാരഡോണ അർജൻറ്റീനയിലെ 1st ഡിവിഷൻ ഫുട്ബോൾ കളിച്ചു. കളിക്കു ശേഷം അദ്ദേഹം പറഞ്ഞു: ആകാശം എൻ്റെ കൈകളിലേക്ക് ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നിപ്പോയി. ബൊക്ക ജൂനിയേഴ്സ് ടീമിന് വേണ്ടി 5 വർഷം മാരഡോണ കളിച്ചു. പ്രതിഫലം എത്രയായിരുന്നു അറിയാമോ? 40 ലക്ഷം US ഡോളർ. 1982 അർജൻറ്റീനയ്ക്ക് വേണ്ടി മാരഡോണ ഫുട്ബോൾ കളിച്ചു വേൾഡ് കപ്പിൽ.
ഇറ്റലിക്കെതിരെയുള്ള മത്സരത്തിൽ 23 പ്രാവശ്യമാണ് ഇറ്റാലിയൻ കളിക്കാർ മാറഡോണയെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. അർജൻറ്റീനയ്ക്ക് കപ്പ് നേടാനായില്ല. പിന്നീട് സ്പെയിനിലെ ബാഴ്സലോണ ക്ലബ്ബ് അവനെ സ്വന്തമാക്കി. $76 ലക്ഷം പ്രതിഫലം. അതിനുശേഷം ഇറ്റലിയിലെ നാപ്പോളി ക്ലബിനു വേണ്ടിയും മാറഡോണ കളിച്ചു. 1986 വേൾഡ് കപ്പിൽ ദൈവത്തിൻ്റെ കൈകൊണ്ടുള്ള ഗോളടിച്ചും വേൾഡ് കപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളടിച്ചും മാറഡോണ മിന്നും താരമായി. ഫൈനലിൽ വെസ്റ്റ് ജർമ്മനിക്കെതിരെ ജയിച്ച് മാറഡോണയും കൂട്ടരും അർജൻറ്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് കൈയടക്കി. മാറഡോണ ഫുട്ബോളിലെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. അവൻ്റെ പേരിൽ അർജൻറ്റീനയിൽ ഒരു ദേവാലയം തന്നെ ഉയർന്നു വന്നു. അവനെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ മന്ത്രോച്ചാരണങ്ങൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഫുട്ബോളിൽ നേട്ടങ്ങൾ കൊയ്തെടുത്ത് ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴും വ്യക്തിജീവിതത്തിലെ കോട്ടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പൂർവകാല ജീവിതത്തിൻ്റെ ആഘാതവും ചതിയും ദുർബലമായ ആരോഗ്യവും മയക്കുമരുന്നിനോടുള്ള അമിത ആസക്തിയും വഴിവിട്ട ബന്ധങ്ങളും മാറഡോണയുടെ ഇതിഹാസ മഹത്വത്തിന് മങ്ങലേൽപ്പിച്ചു. ഫുട്ബോൾ ദൈവം സിംഹാസനത്തിൽ നിന്നും താഴെ വീണു. മയക്കുമരുന്നിന് അടിമയായിരുന്നില്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൂടി തനിക്ക് മനോഹരമായി ഫുട്ബോൾ കളിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് മാറഡോണ പലപ്പോഴും സങ്കടപ്പെട്ടിരുന്നു. തൻ്റെ ഇത്തരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങൾ കാരണം ആളുകൾ തന്നെ തുടർന്നും സ്നേഹിക്കുമോയെന്ന് അദ്ദേഹം സംശയിച്ചിരിക്കുന്നു. വിശക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ തൻ്റെ ചങ്ക് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് മാറഡോണ പറഞ്ഞിട്ടുണ്ട്. കാരണം വിശപ്പ് എന്തെന്ന് അറിഞ്ഞ് അനുഭവിച്ച് വളർന്നവനാണ് മാറഡോണ. അത്രയ്ക്ക് മനുഷ്യസ്നേഹിയായിരുന്നു അയാൾ. ഫ്രീ കിക്ക് ഗോളാക്കുന്നതിൽ തുടരെ തുടരെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ നാട്ടുകാരൻ തന്നെയായ മെസ്സിയെ ഫ്രീ കിക്കുകളെല്ലാം ഗോളാക്കി മാറ്റുവാൻ പരിശീലിപ്പിച്ചത് ഈ മാറഡോണയാണ്. ദേശദേശാന്തരങ്ങൾക്കപ്പുറം വളർന്നുവരുന്ന ലക്ഷക്കണക്കിന് ഫുട്ബോൾ താരങ്ങൾക്ക് തുടർന്നും പ്രചോദനമേകിക്കൊണ്ട് അർജൻറ്റീനയുടെ ഈ ഗോൾഡൻ ബോയ് ഫുട്ബോൾ ലോകത്തിൻ്റെ അനന്തവിഹായസിൽ കത്തിജ്വലിച്ചു നിൽക്കും. വിട പ്രിയ മാറഡോണ.